ദില്ലിയിൽ മൂടൽമഞ്ഞ് രൂക്ഷമാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രെയിനുകളും വിമാനങ്ങളും വൈകുന്നു. അയൽ സംസ്ഥാനങ്ങളിലും വലിയ മൂടൽമഞ്ഞാണ്. വിവരങ്ങളുമായി റോബിൻ ചേരുന്നു. റോബിൻ നിൽക്കുന്നതിൻ്റെ പിന്നിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം ശക്തമായ മൂടൽമഞ്ഞ്. പക്ഷേ ഇപ്പോൾ 9 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ രാവിലെയൊക്കെ അതിരൂക്ഷമായിരിക്കും സാഹചര്യം. എന്തൊക്കെയാണ് വിവരങ്ങൾ? എത്ര ദിവസം കൂടി തുടരും? ശരിയാണ് അബ്ദുദ്, രാവിലെ നല്ല മൂടൽമഞ്ഞാണ്. ഇപ്പോൾ ചെറിയ രീതിയിലൊന്ന് ഭേദപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ എന്നാലും ട്രെയിൻ ഗതാഗതത്തെയും വ്യോമഗതാഗതത്തെയും എല്ലാം കാര്യമായി തന്നെ ഈ മൂടൽമഞ്ഞ് ബാധിച്ചിരിക്കുകയാണ് അബ്ജോദ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ച് ഡിസംബർ 31 വരെ എങ്കിലും കനത്ത മൂടൽമഞ്ഞ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നിലവിലെ ഒരു അനുമാനം. ഒരുപക്ഷെ ജനുവരി തുടക്കത്തിലേക്കും എങ്ങനെ ഏത് സാഹചര്യം ഉണ്ടെങ്കിലും ഒരുപക്ഷെ മൂടൽമഞ്ഞ് കൂടാനുള്ള സാധ്യത ഉണ്ടെന്നിരിക്കുകയാണ്. ഈ ഡിസംബർ 31 വരെ ശക്തമായ മൂടൽമഞ്ഞ് തുടരും എന്ന ഒരു അറിയിപ്പ് വരുന്നത്. ദില്ലിയിൽ ഇപ്പോൾ എന്തായാലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദില്ലിക്ക് പുറമെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഹരിയാന, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശിലുമെല്ലാം രാവിലെ തന്നെ നല്ല മൂടൽമഞ്ഞുണ്ട്. പ്രധാനമായും വ്യോമഗതാഗതത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദൂരക്കാഴ്ചയ്ക്ക് ഒരു പ്രശ്നമുള്ളതിനാൽ തന്നെ വിമാനങ്ങൾ ഇറങ്ങുന്നതിനെല്ലാം വലിയ തടസ്സം നേരിടുകയാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു പല വിമാനങ്ങളും ദില്ലിയിലേക്ക് ഇറങ്ങേണ്ടത് ജയ്പൂരിലേക്ക് വഴിതിരിച്ചുവിടുന്ന സാഹചര്യം. ഇന്നലെ 134 വിമാനങ്ങളാണ് വൈകി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അത് അന്താരാഷ്ട്ര ആഭ്യന്തര വിമാനങ്ങളെ അടക്കം മൂടൽമഞ്ഞ് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ട്രെയിനുകൾ ഇന്നലെ ഏകദേശം കണക്കുകൾ പറയുകയാണെങ്കിൽ തന്നെ കാര്യമായ രീതിയിൽ 22 ട്രെയിനുകളെ ഈ മൂടൽമഞ്ഞ് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോഴും റെയിൽവേ അറിയിച്ചിരിക്കുന്നത് പല രാത്രിയിൽ എത്തേണ്ട പല ട്രെയിനുകളും ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഇനിയും എന്നതാണ്. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി നേരം പുലർന്ന ശേഷം, ഒരുപക്ഷെ 10-12 മണിയോടുകൂടി ഈ മൂടൽമഞ്ഞിന് കുറേയെങ്കിലും ഭേദപ്പെട്ട ശേഷം മാത്രമായിരിക്കും പല വൈകി ഓടുന്ന ട്രെയിനുകളും എല്ലാം ദില്ലിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുള്ളത്. അബ്ജോദ്. ശരി, റോബിനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ മൂടൽമഞ്ഞ് സാഹചര്യം രൂക്ഷമാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.